ആ എന്താ പറയുക സാറിൻ്റെ ഒരു ഓട്ടോഗ്രാഫ് വേണം സാറിനെ കാണാൻ വേണ്ടി കുറേ നേരമായി ഇവിടെ നിൽക്കുന്നത് പോലീസുകാർ വിടാത്തതുകൊണ്ടാണ് ഷൂട്ടിങ് തടസ്സമാകുക അതുകൊണ്ടാണ് അവർ വിടാതിരുന്നത് അവരെ കുറ്റപ്പെടുത്തണ്ട ഞാനും കുറ്റപ്പെടുത്തില്ല ഇല്ല സാർ എന്ന് പറഞ്ഞു ഓട്ടോഗ്രാഫ് വന്ന് കളിയിട്ട് പോകുന്നു ഞാനപ്പോഴും സിനിമയിൽ പോകും ഇങ്ങനെയാവും എന്നും ഒരു ധാരണ എനിക്കില്ല അപ്പോൾ ചെയ്തിട്ട് ശ്രീലത ചേച്ചിയെ കൊണ്ട് കാണിച്ചു ഞാൻ സാറിന് സാർ പറഞ്ഞ് വെരി ഗുഡ് ഓക്കെ നന്നായിരിക്കും നല്ല കാര്യമാണ് അത് കഴിഞ്ഞ ശേഷം ഞാൻ സാർ അന്ന് തന്ന ഓട്ടോഗ്രാഫ് എടുത്ത് സാറിനെ കാണിച്ചു എങ്ങനെ എങ്ങനെ സിനിമ അങ്ങനെയാണ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്ന് പറഞ്ഞാൽ കണ്ണാടി അധികം വെച്ചിട്ടുണ്ട് നമസ്കാരം മലയാള സിനിമയിൽ പ്രേം നസീർ മുതൽ നിവിൻ പോളി വരെയുള്ളവരുടെ മേക്കപ്പ് നിർവഹിച്ച വ്യക്തിയാണ് പി വി ശങ്കർ അദ്ദേഹം അമ്പത് വർഷത്തിലധികമായി ഈ രംഗത്തുണ്ട് ഇനി താൻ മേക്കപ്പ് ചെയ്യാൻ ബാക്കിയുള്ളത് പുതുതായി ജനിച്ചു വരുന്ന താരങ്ങളെയാണെന്ന് ശങ്കർ തമാശ രൂപത്തിൽ പറയുന്നു പ്രേംനസീറുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു ശങ്കറിന് പ്രേംനസീറിൻ്റെ അന്ത്യ നിമിഷങ്ങളിലും അദ്ദേഹം കൂടെയുണ്ടായിരുന്നു പ്രേംനസീറുമായി ഉണ്ടായിരുന്ന സൗഹൃദത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒരിക്കൽ പ്രേംനസീർ സ്നേഹപൂർവ്വം സമ്മാനിച്ച കണ്ണാടിയെക്കുറിച്ചുമാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് നർ സാറിൻ്റെ ആദ്യം കാണുക എന്നുള്ളത് തന്നെ ഒരു പ്രത്യേക ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ സിനിമയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യാൻ സമ്മതിച്ച അതിലും വലിയ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ എസ് എംബിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴ് നർസീസാറും ഷീല അമ്മയും കൂടെ ഒരു സോങ് എടുക്കാനായിട്ട് ഏറ്റവും ആണ്ടത്ത് മ്യൂസിയത്ത് വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഗാർഡനിൽ സോങ് എടുക്കുന്നു അപ്പം നർസീസാർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേർ കൂടി ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഷൂട്ടിങ് കാണാൻ പോയി പോലീസുകാരെ എന്ത് ചെയ്ത് അടുപ്പിച്ച് വിട്ടില്ല ഭയങ്കര പ്രശ്നമായി സാർ എന്തായാലും ഇദ്ദേഹത്തിനെ കണ്ട് ഇദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങിച്ചിട്ടേ പറ്റുള്ള നിർബന്ധത്തിൽ നമ്മൾ നിന്നു അവസാനം ഒരു പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ക്ലാസ്സിൽ പോകണം ക്ലാസ് കട്ട് കേട്ടാ വന്നിരിക്കണേ സാറിൻ്റെ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പൊക്കണം അദ്ദേഹത്തിനെ ഞങ്ങൾ ഉപദ്രിക്കാമൊന്നുമല്ല അപ്പോൾ അയാളുടെ എൻ്റെ ആ പറച്ചിലിൻ്റെ ആല്യം കണ്ടിട്ട് അദ്ദേഹം ശരിയെന്ന് പറഞ്ഞു എന്നെ മാത്രം വിളിച്ച് സാറിൻ്റെ അടുത്ത് പോയി സാറ് ഞാൻ പറ സാറ് ഞാൻ ഇന്ന ആൾ ടി കെ ബാലേന്ദ്രൻ്റെയൊക്കെ റിലേറ്റീവാണ് ആ എന്താ പറയുക സാറിൻ്റെ ഒരു ഓട്ടോഗ്രാഫ് വേണം സാറിനെ കാണാൻ വേണ്ടി കുറേ നേരം അവിടെ നിൽക്കുന്നു പോലീസുകാർ വിടാത്തതുകൊണ്ടാണ് ഷൂട്ടിങ് തടസ്സമാവും അതുകൊണ്ടാണ് അവർ വിടാതിരുന്നത് അവരെ കുറ്റപ്പെടുത്തണ്ട ഞാനും കുറ്റപ്പെടുത്തില്ല ഇല്ല സാർ അവ ഓട്ടോഗ്രാഫ് വന്ന് കളിയിട്ട് പോകുന്നു ഞാനപ്പോഴും സിനിമയിൽ പോകും ഇങ്ങനെയാവും എന്നും ഒരു ധാരണ എനിക്കില്ല പക്ഷെ സിനിമയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പടം വർക്ക് ഞാൻ ഞാൻ ആയിട്ട് ആദ്യമായിട്ട് ചെയ്ത പടം കാലം കാത്തു നിന്നില്ല എന്നുള്ള പടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൽ ജയഭാരതി നസി സാറായിരുന്നു അപ്പോൾ ആ ഞാൻ മേക്കപ്പ് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ നസീസാറിന് പേഴ്സണൽ മേക്കപ്പ് ഉണ്ട് സോമൻ എന്നു പറഞ്ഞിട്ടൊരാൾ പക്ഷേ അന്ന് സാറിൻ്റെ അടുത്ത് അനു അനുഗ്രഹം വായിക്കഴിഞ്ഞാൽ സാർ ഞാൻ ഇൻഡിപെൻഡൻറ്റ് ഫസ്റ്റ് ചെയ്യാൻ പോണ സാറിനെ ഈ പടത്തിൽ അപ്പോൾ സാർ ചോദിച്ചാൽ ആരാണ് വന്നിരിക്കുന്നത് ഞാൻ ശ്രീലത ചേച്ചിയാണ് വന്നിരിക്കുന്നത് അത് ശ്രീലതയ്ക്ക് മേക്കപ്പ് ചെയ്തിട്ട് വരാൻ പോകണം അങ്ങനെ നസീസാറിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ശ്രീലതയ്ക്ക് മേക്കപ്പ് ചെയ്തിട്ട് ശ്രീലത ചേച്ചിയെ കൊണ്ട് കാണിച്ചു ചെയ്യാം സാറിന് സാർ വെരി ഗുഡ് ഓക്കെ നന്നായിരിക്കും നല്ല കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാർ അന്ന് തന്ന ഓട്ടോഗ്രാഫ് എടുത്ത് സാറിനെ കാണിച്ച് അത് സാറ് ഞെട്ടിപ്പോയി സാറ് ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പോൾ സാറ് വിചാരിച്ച് പറയും നോക്കുക സിനിമയിൽ വരണം അന്നേ താല്പര്യം ഉണ്ടായിരുന്നോ എന്ന് എന്നോട് ചോദിച്ചു അവിടെ അന്നില്ലായിരുന്നു അതിന് ശേഷം എനിക്ക് താല്പര്യം തോന്നി തുടങ്ങി പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുക എന്തെങ്കിലും ഒരു കാലത്ത് സാറിനെ കാണും കാണിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ സാറിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഭയങ്കര ബന്ധങ്ങളായിരുന്നു എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് സംസാരിക്കും ചർച്ച ചെയ്യും അദ്ദേഹം മരിക്കുന്ന ഒരു മാസം മുമ്പ് ഒരു വരം എന്ന് പറയുന്ന ഒരു സീരിയലിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് ജി എസ് വിജയനാണ് ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ഈ സീരിയൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം സാറിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണ് ഈ സീരിയൽ നന്നായിരിക്കും എൻ്റെ മലയാള സിനിമയുടെ തറവാട്ടിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് നിങ്ങളവരെ സ്വീകരിക്കണം എന്നുള്ള ഒരു സംഭാഷണം സാറിനെ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ അതിന് മേക്കപ്പ് ചെയ്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി മേക്കപ്പ് ചെയ്യണ്ടാവും അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് റൂമിലിരുന്ന് മുകളിൽ മേക്കപ്പ് റൂമിലിരുന്ന് മേക്കപ്പ് ചെയ്തു അതെല്ലാം കഴിഞ്ഞ് പുള്ളി ചോദിച്ചു എങ്ങനെയുണ്ട് ഇപ്പോൾ മലയാള സിനിമ പുള്ളി ഇപ്പോൾ വലിയ തിരക്കില്ലായിരിക്കുകയല്ലേ എങ്ങനെ സിനിമ എങ്ങനെ പോകുന്നു അങ്ങനെയാണ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതെൻ്റെ വക ശങ്കറിനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കണ്ണാടി അധികം ചെയ്തു ഞാനത് ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചില പടങ്ങളിൽ അത് എടുത്ത് ആർട്ടിസ്റ്റുകൾ ചില പുതുമുഖങ്ങളൊക്കെ വരുമ്പോൾ അത് വെച്ചിട്ടാണ് അവർ അവരുടെ മുഖം അതിൽ നോക്കി ലാസ്റ്റേ അവരോട് പറയുള്ളൂ സാറ് ഒന്ന് കണ്ണാടിയാണ് ബഹുമാനം കൊടുക്കണമെന്ന് ഞാൻ പറയും അപ്പം അങ്ങനെയൊക്കെ പോയിരുന്നു ഇപ്പോഴൊന്നും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ഇപ്പം ഷായി കൈലാസിൻ്റെ ഒരു പടം ചെയ്തു അദ്ദേഹത്തിൻ്റെ അടുത്ത പടം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം വലിയ തിരക്കൊന്നും കാണിക്കണില്ല വലിയ തിരക്ക് കാണിക്കാനുള്ള പ്രായമായില്ലേ അപ്പോൾ അതുകൊണ്ട് അധികം ഓടിയേണ്ടെന്നൊന്നും വർക്ക് ചെയ്യണില്ല എന്നാലും സിനിമയിൽ ഇപ്പോഴും നിൽക്കുന്നുള്ളൂ നമ്മുടെ മനസ്സിൻ്റെ നന്മ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമസ്കാരം thank you